അതിത്തിരി മാർട്ടിന്റെ കട്ട് കേട്ടു പുളിഞ്ഞു പ്പോൾ നമ്മൾ കുറേ നാളായി കടലിലൊക്കെ വന്നിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് സിറ്റുവേഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എത്രയും നാളും നമ്മൾ പുഴയിലും തോളിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചൂണ്ടിയിട്ടുണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചിറായ് ബീച്ചിൻ്റെ അവിടെയാണ് കേട്ടോ വന്നാക്കണേ അപ്പം തിരമാല ഇവിടെ വന്നപ്പോൾ അല്പം കുറവുണ്ട് പക്ഷേ നല്ല ഇറക്കമാണ് ഇറക്കായതുകൊണ്ടാണ് തിരുമാല അദ്ദേഹം കാണാത്തത് പിന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും നിറച്ച് പായലാണ് ഇവിടെ ഒക്കെ ചൂണ്ട ഇവിടെ നമ്മൾ ചൂണ്ടിയിടാറില്ല കേട്ടോ ഇവിടെ ഈ ബീച്ച് ഏരിയയാണ് ഇവിടെ നമുക്ക് ചൂണ്ടിടാനൊന്നും പറ്റില്ല ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കിയതാണ് സിറ്റുവേഷനൊക്കെ എങ്ങനെയുണ്ട് ചൂണ്ടിയിടാൻ പറ്റിയ അവസ്ഥയാണോ കാരണം നേരത്തെ വരുമ്പോൾ ഭയങ്കര തിരമാലയും ഒരു അവസ്ഥയായിരുന്നു അപ്പം നമ്മൾ ശരിക്കും മുനമ്പം പുലിമുട്ടിൻ്റെ അവിടെ ഉണ്ടോ നമ്മൾ ചൂണ്ടിടാൻ എന്ന് നോക്കുന്നത് നമ്മൾ പോകണ വഴിക്ക് കണ്ടോ ഇതൊക്കെ റോഡ് റോഡൊന്നും ഇല്ല റോഡ് കംപ്ലീറ്റ് മണലാണ് കാരണം ഇവിടുന്ന് തിരമാല അടിച്ച അപ്പുറത്തേക്ക് റോഡിന്റെ അപ്പുറത്ത് ആ പറമ്പിലേക്ക് വരെ പോയാൽ അതേ അവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചൂണ്ടിടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കടലിൽ ഫിഷിംഗ് ഒന്നും നമ്മൾ കാണിക്കാത്തത് ഇവിടെ ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ തന്നെ വന്ന് ഫിഷിങ്ങ് അപ്പം അതുവരെ നമ്മൾ ഇവിടെ പുഴയിലും തൊഴിലൊക്കെയാണ് ചൂണ്ടിടുന്നത് ആ പറമ്പിന്റെ അപ്പുറത്തേക്കൊക്കെ മണലിൽ തന്നെയൊക്കെയാണ് കാരണം റോഡ് ഏതാ ബീച്ച് ഏതാ ഒന്നും ഒരു ഒരു തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കാരണം ഇന്ന് ഇച്ചിരി കുറവുണ്ടെന്നുള്ളൂ അതിന് മുന്നേ ദിവസങ്ങളൊക്കെ ഭയങ്കര തിരമാല നമ്മളിവിടുന്ന് വിളിച്ചു പോയിക്കുമ്പോൾ ഒക്കെ ഭയങ്കര തിരമാലയാണ് നിൽക്കാൻ പറ്റുള്ള അതേ രീതിയിലുള്ള തിരമാലയാണെന്ന് നമുക്കിവിടുന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്കൊന്നും വരാത്തത് കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഇവിടേക്കൊരു പത്ത് മുപ്പത് കിലോമീറ്റർ ഇങ്ങോട്ട് വരണം കണ്ടോ ഇവിടെ മണൽ മണലിൻ്റെ ഒരു ബാഗ് വെച്ചിട്ട് ഇവിടെ തട തട വെച്ചുണ്ടായിരുന്നു അതൊക്കെ അടിച്ച് തകർത്ത് അപ്പുറത്തേക്ക് ആ അപ്പുറത്തെ പറമ്പിലേക്ക് ആ വീടുകളൊക്കെ ഉള്ള ഭാഗത്തേക്കാണ് മണൽ പോയാക്കുന്നത് അപ്പോൾ അത്രയും പവറില അവിടെ നിന്ന് തിരമാല വന്ദേ ഈ സൈഡൊന്നും ഒരല്പം കുഴപ്പമില്ല പക്ഷേ ആ നമ്മുടെ കടൽ ഭിത്തിയുടെ ആ എഡ്ജ് കണ്ടോ അതൊക്കെ പൊളിഞ്ഞ് കല്ലൊക്കെ ഇപ്പുറത്തേക്ക് വന്നു എത്രയും പവറില് വെള്ളം വന്നാലാണ് അതേ ആ കല്ലൊക്കെ അത്രയും അത്ര സൈസുള്ള കല്ലുകളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങടയ്ക്ക് വന്നെങ്കിൽ എത്ര പവറിലായിരിക്കും ആ തിരമാല വന്നറിയാൻ വേണ്ടി കാരണം ഈ സമയത്തൊക്കെ ഈ ഇപ്പം അവിടെ ഇടയ്ക്കൊക്കെ ചെറിയ കതിരാനോ അല്ലെങ്കിൽ പല്ലിക്കോരൊക്കെ കിട്ടണ ആ ഒരു സമയമാണ് ഇങ്ങനെയുള്ള സമയങ്ങളും പക്ഷെ ഇത് ഇറക്കമായതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ കൊത്തുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല അപ്പം നമ്മളത് പോയി നോക്കണം പിന്നെ പക്ഷെ നമുക്കിതാണ് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ചെയ്യേണ്ടത് ഈ റോഡിൻ്റെ ഈ ഭാഗം നോക്കി ഇത് റോഡ് എവിടെയെന്നുപോലെ കാണാറുണ്ട് റോഡിവിടെ വണ്ടി പോയിട്ട് റോഡ് ഏതാ ഈ മണൽ അപ്പുറത്ത് അത്രയും പവറിൽ പൊങ്ങി ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ എത്ര പവറിലായിരിക്കണം ആ തിരുമാനമാണ് ഈ സൈഡിലൊക്കെ ചാക്കുകൊണ്ടാണ് ഭിത്തിവണതാക്കണേണ്ട ആ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടാണ് അവരത് അങ്ങനെ ചെയ്താക്കണേ ഈ ഭാഗത്ത് മൊത്തം മണലാണ് റോഡ് കാണാനും പറ്റില്ല ഒരു മൂന്നാലഞ്ചു മാസേ ഉള്ളൂ റോഡ് പണത്തില്ല പക്ഷെ റോഡിന് കേടില്ല പക്ഷെ മണല് വന്നിട്ട് കണ്ട മരത്തിന്റെ വേര് വരെ ഇളകി പ്രത്യേക പുറത്തേക്ക് വന്നു തുടങ്ങി കേട്ടോ വെള്ളം കുത്തി വീണിട്ടാണ് ആ വേരൊക്കെ അങ്ങനെ കാണുന്നത് അത്രയും പവറിലാണ് ഇത് എപ്പോഴും ഈ മറിഞ്ഞു വീണേന്ന് പറയാൻ വല്ല ഇനി ഇപ്പം വരെയൊക്കെ അതേ ആ രീതിയിലുള്ള തിരമാലയാണ് ഇപ്പൊ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ചൂണ്ടിടാനൊന്നും ഇങ്ങോട്ട് വരാത്തത് കാരണം നമ്മൾ ആ കടൽ ഭിത്തിമൊക്കെ കയറുന്നു നമ്മൾ ചൂണ്ടിടുമ്പോൾ ഒരു നല്ലൊരു തിരുമാലം എന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്തെ പറമ്പിൽ കിടക്കുണ്ടാവും അപ്പോൾ അതാണ് നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റാത്ത അതാണ് കുറേ നാളായിട്ട് കടലിലേക്കൊന്നും വരാൻ പറ്റാത്തത് എല്ലാ മരത്തിൻ്റെയൊക്കെ ഉണ്ടാവും കടയ്ക്കൊക്കെ വെള്ളം കുത്തി വീണിട്ട് ഈ കട ഈ ഈ കടയൊക്കെ ആകെ തകർന്നു പോയാക്കാണ് ഇവിടെയുള്ള കോൺക്രീറ്റും അതെല്ലാം പൊളിഞ്ഞുപോയി അതേ അവസ്ഥയാണ് ആ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ മാറി താമസിക്കുകയാണ് കണ്ട അതാക്കി മൊത്തം ഈ ഏരിയ മൊത്തം മണ്ണും ഇതൊക്കെയായിട്ട് ടാറിട്ട റോഡാണ് ഈ കാണുന്നത് ഇതേ അവസ്ഥ കാണാം അതേ മണിലപ്പുറത്തുനിന്ന് കുത്തി ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ എന്തോരം പവറിലായിരിക്കണം ഇതാണ് അവസ്ഥ പിന്നെ അതുപോലെ തന്നെ ഈ ഭിത്തിയൊക്കെ ഭിത്തി ഒക്കെ പലയിടങ്ങളിലും ഇളകി കിടക്കാണ് നമുക്കവിടെ നമ്മളതുമ്പോൾ നിന്നുകൊണ്ടാണ് ഈ ചൂണ്ടിയിട്ടുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ ഇളകി കിടക്കാണ് അപ്പം അത്രയും പവറാണ് ഇവിടെ തിരമാല വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള ഫിഷിങ് നമ്മൾ ഒഴിവാക്കാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ഉള്ളവർക്ക് നമുക്ക് അവർക്ക് കറക്റ്റായിട്ട് അറിയാം ഇത് ഗ്യാപ്പിലാണ് കടൽ ശാന്തമായിട്ട് നിൽക്കണമെന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ വന്ന് ചൂണ്ടിടുന്നത് അപ്പോൾ ചിലവർക്കൊക്കെ നിങ്ങൾ അവിടെയെല്ലാം കണ്ടാണ്ടോ പല്ലിക്കുവരെയും ഇതൊക്കെ കിട്ടുന്നത് കതിരാനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിവിടെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ആ ഗ്യാപ്പിൽ വന്ന് ഇടാനൊക്കെ പറ്റും നമ്മളിപ്പോൾ അത്രയും ദൂരേന്ന് വന്ന് ഇവിടെ വന്നിടുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര തിരമാലായിരുന്നു പിന്നെ നമ്മൾ മൂന്നാലഞ്ച് അഞ്ചാറ് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ സമയത്തൊന്നും ചിലപ്പോൾ ഇതും കിട്ടണമെന്നില്ല കൊത്തണമെന്നില്ല അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ചൂണ്ടിടാൻ വരാത്തത് അപ്പം നമ്മുടെ നാട്ടിലുള്ള ഫിഷിങ്ങൊക്കെയാണ് അതുകൊണ്ട് കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മുനമ്പം നമ്മുടെ പുലിമുട്ടിൻ്റെ ആ ഭാഗത്തുണ്ട് അപ്പോൾ ഇവിടെ തന്നെ വലക്കാർ തന്നെ ചിലർ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ അപ്പം മീൻ കിട്ടണില്ലാത്തതുകൊണ്ടാണ് അവർ മലൊന്നും ഇറക്കാത്തത് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഇവിടെ ഒക്കെ ഇച്ചിരി അല്പം ശാന്തമാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അഴിമുഖായത് കൊണ്ട് അല്പം ശാന്തമാണ് പക്ഷെ അവിടെ വെള്ളത്തിൻ്റെ കളറുണ്ടാവും കറുത്തിരിക്കാണ് അതുകൊണ്ടാണ് മീനൊന്നും കൊത്തണില്ല പലരും നമ്മളിവിടേക്ക് വിളിച്ച് പോയിക്കൊണ്ട് ഓരോരുത്തരുടെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പോയിക്കൊണ്ട് ആ സമയത്തൊക്കെ ഇവിടെ രക്ഷയില്ല അങ്ങോട്ട് വന്നിട്ടൊന്നൊരു കാര്യമില്ല കിട്ടണത് ആ കുഞ്ഞു കുഞ്ഞ ഈ കുരികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കിട്ടണത് അപ്പം അത് പിടിക്കാനായിട്ട് നമുക്ക് ഇത്രയും ദൂരെ വരാൻ പറ്റില്ലല്ലോ ഇതാണ് അവസ്ഥയ്ക്ക് കറുത്ത് ഇളകി മറിഞ്ഞ് കറുത്ത കളറിലാണ് രണ്ടാ ഈ കാണുന്ന വല ഒന്നും ഇറക്കിയിട്ടില്ല കാരണം എപ്പോഴും ഈ ഭാഗത്താണ് എപ്പോഴും അവർ വല ഇറക്കാറ് അവർ അവർ പോലെ ഇറക്കില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു രക്ഷയില്ല മീനൊന്നും കിട്ടില്ല എന്നാണ് പറയണത് അപ്പം എന്തായാലും ഇവിടം വരെ വന്നിട്ടൊന്നും ഇട്ട് നോക്കണം നമ്മൾ ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോയെന്നറിയണം അല്ല കൊത്തുണ്ടോ എന്നറിയണം എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുള്ളൂ പോണുള്ളൂ അപ്പോൾ നമുക്കിന്ന് അവിടെ പോയി ഇന്ന് ഇട്ടാം അപ്പം നമ്മൾ കുറച്ച് ചെമ്മീൻ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ടാണ് ഇതേ ഇതാണ് കേട്ടോ ചെമ്മീൻ അപ്പോൾ ഇതിനെ നമ്മൾ തൊണ്ട് ഞാനിപ്പോൾ തൊണ്ട് കളഞ്ഞിട്ടിടണം കാരണം പല്ലിക്കോരയും ഈ ചെറിയ കതിരാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത്തരം തിരമാലയിൽ അവിടെ ഇതൊക്കെ ഈ തൊണ്ട കളഞ്ഞിട്ട് കഴിഞ്ഞാൽ നിൽക്കുമെന്ന് തോന്നില്ല എന്നാലും നമുക്ക് കുറച്ച് നേരം ട്രൈ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥയെന്ന് അത്യാവശ്യം തിരമാലയുണ്ട് ഈ നമ്മുടെ പുലിമുട്ടിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം വെള്ളം വന്ന് അടിക്കുന്നുണ്ട് അപ്പം നമുക്കവിടെ ശരിക്കും നിൽക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഈ നമ്മൾ നേരത്തെ കണ്ടില്ല ആ വിത്തിയിലൊക്കെ വന്ന് വെള്ളം അടിച്ചിട്ട് ചില ഇതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഇളകിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ പവറിൽ വന്നിട്ട് ഈ പുലിമുട്ടൊക്കെ ചിലപ്പോൾ ഇളകിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നിൽക്കാനായിട്ട് കാരണം നമ്മൾ ഇളകി കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കും വീഴുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടും ഇവിടെ നിൽക്കുന്നവർ ഇവിടെ വന്ന് നിൽക്കണവരൊക്കെ ചൂണ്ടിടുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ചൂണ്ടിടാനായിട്ട് അപ്പം നമ്മളൊന്ന് ഇട്ട് നോക്കണ്ട പക്ഷേ നമ്മൾ ഈ ഭാഗത്ത് കണ്ടെ ഭയങ്കര കലങ്ങി മറിഞ്ഞു കാണാം പക്ഷേ കുറേ അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ ചെറിയ കളർ വ്യത്യാസം കണ്ട് വെള്ളത്തിന് ആ ഏരിയയിലൊക്കെ ചിലപ്പോൾ മീൻ ഉണ്ടാവുമായിരിക്കും അത്രയും ദൂരത്തിൽ പക്ഷെ ഇവിടെയൊക്കെ കലങ്ങിയേ അടി കലങ്ങി മറിഞ്ഞിട്ട് ഇവിടെ ഒന്നും എനിക്കോ നല്ല മീൻ ഉണ്ടാവുമെന്ന് പിന്നെ നമ്മൾ ഇപ്പം ഞാനുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഒരു ഉൻപങ്ങനെ ഒരു പത്ത് കൊല്ലം പഴക്കമുള്ള റീലാണ് റീലട്ടോ നമ്മൾ കൊണ്ടുവന്നാക്കണം ഷിമാനോന്റെ എക്സ് ഫോർ തൗസൻഡ് റീലാണ് ഇതിപ്പോൾ പലരേലും ഉണ്ടാവില്ല കടകളിൽ ഇപ്പോൾ ഇത് കിട്ടാനില്ല ഇപ്പം എഫ് എക്സാണ് ഇറങ്ങണത് ഇപ്പോൾ എക്സ് ഇല്ല ഞാൻ നമ്മുടെ ചെറുപ്പത്തിലാണ് നമ്മൾ ചെറുപ്പം എന്നല്ല നമുക്കൊരു പത്ത് വർഷം മുന്നേ നമ്മൾ ഫിഷിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു റീലിട്ടത് ഷിമാനോൻ്റെ ഏക്സ് ഫോർ തൗസൻഡ് അതിപ്പോഴും ഒരു കുഴപ്പമില്ല അതിന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം അല്ലാതെ വേറെ കണ്ടീഷനിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേക്ക് എഡ് പിടിച്ച ഒരു റീല കേട്ടോ ഈ ഏഗ്സ് നല്ല സൂപ്പർ സാധനമാണ് ഇപ്പം അത് കിട്ടാനില്ല എന്നുള്ളൂ അടിപൊളി റീലാണത് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാണത് സ്റ്റാർട്ടിങ്ങിലെ ഉപയോഗിച്ചാണ് അതിപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് ഈ സൈസിലുള്ള കൂരിയാണ് നമുക്കിവിടെ കിട്ടണത് അതായത് ഇതൊരു നമുക്ക് എടുക്കാൻ പോലുള്ള സൈസില്ല അത്ര ചെറിയ വരി അതും കുറേ നേരം നിന്നിട്ടുണ്ട് നമുക്കിത് കിട്ടും നമ്മളിതിനൊക്കെ റിലീസ് ചെയ്യാണ് ഇതൊന്ന് നമുക്ക് പിടിച്ചിട്ട് ഒന്നൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ ഇപ്പം അവിടെ നിന്ന് നമ്മൾ പുലിമുട്ടി നിന്ന് ഇപ്പം മാറി നമുക്ക് ആ വോക്ക് വേണ്ടല്ലോ അവിടേക്കൊന്നും മാറി നിന്ന് അവിടെ ഇട്ടു നോക്കാം നല്ല ഇച്ചിരി ശാന്തമാണ് അവിടെ നമുക്ക് കാരണം പുടി പുലിമുട്ടിൽ നമുക്ക് നിൽക്കാൻ തറ്റള്ളാം അതുപോലെ തന്നെ ആ ബീച്ചിൻ്റെ ആ ഭാഗത്തൊക്കെ ചേട്ടന്മാർ ചൂണ്ടിട്ടിട്ട് ചൂണ്ടേ വലയിട്ടിട്ട് അവർക്കും ഒന്നും കിട്ടില്ല ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി കുറേ നേരം വീശു ഒന്നുമില്ല ഒന്നും കിട്ടണില്ല പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ശാന്തമാണ് അപ്പ ഈ പക്ഷേ ഒരു പോള പോലെ ഉണ്ട് ഇതവിടെ കണ്ട അപ്പം എന്നാലും നമുക്ക് അവിടെ രണ്ട് വഞ്ചിക്കാരും വന്നിട്ടുണ്ട് അവരും ഈ പറഞ്ഞ കുറേ കുറെ നേരമായിട്ട് അവർക്കൊന്നും കിട്ടണില്ല അപ്പം നമുക്കും ഒന്ന് ഈ ഭാഗത്തും ഒന്ന് ഇട്ട് നോക്കാം ഏതൊന്നും കൊത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പല്ലിക്കോരോ എന്തെങ്കിലുമൊക്കെ അടിക്കോ എന്നൊക്കെ നോക്കാം ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ കൊത്തിയാണ് കിട്ട ഇവിടെ ഇടയ്ക്കൊന്ന് കൊത്തുണ്ട് അത് ഈ പറഞ്ഞ ഒരു കൂരിയാണെന്ന് തോന്നണ ആ കൂരിയുടെ കൊത്താണ് നമുക്ക് കിട്ടുന്നത് കൂരിയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് കൂരിയാണ് അടിച്ചാൽ കേട്ടോ അതെ ചെറിയൊരു കൂരി എൻ്റെ സൈസ് നോക്കിയേ ഈ സാധനമൊക്കെ പിടിക്കാനാണ് നമ്മൾ മുപ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ എത്തണം അപ്പം ഇതാണ് നമ്മൾ ഇവിടെ വന്ന് ഇപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചൂണ്ടിടാൻ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് മീനൊന്നും കിട്ടണില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ തന്നെ നമ്മുടെ പുഴകളിലും തോടുകളിലും കിട്ടാവുന്ന മീനുകളൊക്കെ പിടിക്കുന്നത് അവിടെ ഇപ്പോൾ മഴ ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് ഇടാനും പറ്റാത്തത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും വീട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമുക്ക് പുറത്തേക്ക് പോലും പോകാൻ പറ്റില്ല അതിന് മാത്രം മഴയാണ് അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞു വന്നു നമ്മുടെ റീല് ഇത് ഷിമാനോ എക്സ് ഫോർ തൗസൻഡ് ഏറ്റവും കൂടുതൽ മിക്കോന്നു മിക്കവരും ആ സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചാൽക്കണത് ഈ എക്സ് ആയിരിക്കും അന്ന് എഫ് എക്സിന് ഉണ്ടായിരുന്നു പക്ഷേ എക്സ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് നല്ല അടിപൊളി ഇതാണ് അപ്പം നമുക്ക് അവിടെ നിന്നിട്ടൊരു മീനൊന്നും കിട്ടണില്ല കേട്ടോ അപ്പം നമ്മൾ പരിപാടിയൊക്കെ നിർത്തിപ്പോകുന്നു നമ്മുടെ സ്ഥിരം ഇടാറുള്ള റിസോർട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് വന്നു നോക്കി അവിടത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അവിടെ ഞാൻ ആ വിദ്യമൊക്കെ കയറിയും ഇതേണ്ട ഫുൾ പായലാണ് ഇങ്ങറ്റം അങ്ങട്ട് അങ്ങറ്റം വരെ ഒരു സ്ഥലത്തൊന്നും നമുക്ക് കാലുറച്ച് നിന്ന് ചൂണ്ടിടാൻ പറ്റിയ ഒരു സ്പേസ് ഇല്ല കാരണം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ തിരമാല വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും ബാക്ക് ഇറങ്ങും അപ്പം അങ്ങനെ വരുമ്പോൾ കാല് ചവിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ പരിപാടി തീർന്നു അതാണ് അവസ്ഥ അപ്പം നമ്മൾ അതുകൊണ്ട് ഈ ഇതൊക്കെ മാറി ഒന്ന് ഇതായതിനു ശേഷം മാത്രം നമ്മൾ ഇങ്ങനെ കടലിൽ വന്ന് ചൂണ്ടിടുന്നുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ നാട്ടിലുള്ള പുഴയിലും തോട്ടിലും അങ്ങനെ കുളങ്ങളിലൊക്കെ ഉള്ള വീഡിയോ ആയിരിക്കും നമുക്ക് വന്നത് അപ്പോൾ കടലൊക്കെ ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ നമ്മൾ വരുന്ന അടിപൊളിയൊക്കെ വീണ്ടും ചൂണ്ടിടും അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഇ കെ ആംഗ്ലേഴ്സ് ഗ്രൂപ്പിലുള്ള നമ്മുടെ ഒരു സുഹൃത്താണ് അവിടെ വന്ന് അവിടെ ചൂണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിനീത് എന്നാണ് ആളുടെ പേര് പറവൂർ തന്നെയാണ് ആളുടെ ആൾ അപ്പോൾ ആൾക്കിടക്ക് ഒക്കെ ഒരു ഇത് കിട്ടുന്നുണ്ട് കതിരാനൊക്കെ കിട്ടണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതും ഇടയ്ക്കുള്ളൂ കൊത്തുന്നുണ്ട് ചിലപ്പോൾ ചെറിയ കതിരാനായിരിക്കും അതുകൊണ്ടായിരിക്കും കൊത്തുണ്ട് പക്ഷെ കിട്ടുള്ള എന്ന് പറയുന്നത് കണ്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇടയ്ക്ക് ഇടിക്കുന്നുണ്ട് പക്ഷെ തിരമാല കാരണം ഒക്കെ കാറ്റും ഉണ്ട് കാറ്റുമുണ്ട് ഒക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഹുക്കപ്പ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് ഫിഷിങ്ങിന്റെ കടലിൽ വന്നിട്ടുള്ള ഫിഷിങ്ങിന്റെ വീഡിയോ അധികം നമുക്ക് ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇതൊക്കെ മാറി കഴിയുമ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ അതുവരെ നമുക്ക് ഓക്കെ ബൈ ബൈ